നമസ്കാരം. മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുകയാണ്. ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. ആറാം ഇന്ദ്രിയത്തിൻ്റെ റോളാണ് മൊബൈൽ ഫോൺ വഹിക്കുന്നത്. അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് പുറമേ മറ്റൊരെണ്ണം കൂടി. അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇന്നത്തെ യുവതലമുറയിലൊക്കെ ഉള്ള കുറച്ച് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഒരു കാര്യം മറന്നു വന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്തും നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മട്ട് കണ്ടാൽ തോന്നുക, മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ആകാംക്ഷയാണ്, ഒരു ആശങ്കയാണ് നമ്മുടെയൊക്കെ മുഖങ്ങളിൽ നിഴലിക്കുന്നത്. എറ്റിക്കറ്റ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. പൊതുവെ അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ നമ്മൾ പൊതുവെ പാലിക്കേണ്ട ചില മര്യാദകൾ എന്നുള്ളതാണ്. ഇതാരും ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതല്ല, അലിഖിതമാണ്. കാലാകാലങ്ങളിലായി ഒരു കീഴ്വഴക്കം പോലെ അറിഞ്ഞും ആചരിച്ചും അനുഷ്ഠിച്ചും വന്നിരുന്നവയാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, വിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തിരിക്കുകയാണെങ്കിൽ അതൊന്ന് താത്തിടുന്നു. ഇതൊക്കെ ചില മര്യാദകളാണ്. ഇതൊക്കെ ഒരു പുസ്തകത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നതല്ല. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അധ്യാപകരിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നുമൊക്കെ അവരൊക്കെ ചെയ്യുന്നത് കണ്ടും കേട്ടും പഠിച്ച് നമ്മുടെ രക്തത്തിലേക്ക് നമ്മുടെ സ്വഭാവവിശേഷമായി പരിണമിച്ച് വന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ്. പണ്ടൊക്കെ സിവിക് സെൻസ് പഠിക്കാനുണ്ടായിരുന്നു, പൗരബോധം എന്നുള്ള പ്രത്യേക വിഷയം തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഇപ്പോൾ എന്താണ്, പൊതുസ്ഥലത്തൊന്നും വലിച്ചെറിയരുത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, ഇങ്ങനെയുള്ള നിരവധി പാഠങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഇന്നത്തെ കാലത്ത് അതുമില്ല. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ എന്നുള്ള വിഷയം കൂടി അവിടെ സ്വാഭാവികമായിട്ടും കടന്നു വരുന്നുണ്ട്. ഇത് ഒരു പുസ്തകത്തിൽ പഠിക്കാനില്ല, ഇതാരെയും പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുതിർന്നവരെ നോക്കിയും കണ്ടാണ് പഠിച്ചിരുന്നെങ്കിൽ മൊബൈൽ ഫോൺ മുതിർന്നവരൊക്കെ നോക്കിയും കണ്ടും പഠിക്കാനാണ് പുതിയ തലമുറ മുതിരുന്നതെങ്കിൽ അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടുകയുമേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ നിന്ന് വ്യത്യസ്തരല്ല. എനിക്ക് എന്നോട് തന്നെ ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നുന്ന ഒരു സന്ദർഭം, എൻ്റെ പ്രായമായ അമ്മയെ കാണാനായിട്ട് കുറച്ച് സമയം അമ്മയുടെ കൂടെ ചിലവഴിക്കാനായിട്ട് പോകുമ്പോൾ ആ സമയത്ത് മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, മെറ്റലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസാക്ഷി തന്നെ പറയും ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ മാറ്റി വെക്കും. കുറച്ച് കഴിയുമ്പോൾ അറിയാതെ പിന്നെയും കൈകൾ ആ ഫോണിലേക്ക് തന്നെ പോകും. ഇതെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്. എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആരും നമ്മളെ ആരും പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. പിന്നെ പുതിയ തലമുറയുടെ കാര്യം പറയേണ്ടതുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വരികയാണ്. ജനശതാബ്ദി ട്രെയിനിൻ്റെ ചെയർകാറാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ അടുത്തിരുന്ന ആൾ ഒരു ബിസിനസ്സുകാരനാണ്. ഒരു സിനിമ വിതരണ കമ്പനി നടത്തുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു തമിഴ് ചിത്രത്തിൻ്റെ വിതരണ അവകാശം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം ഓരോ തിയേറ്ററുകാരെയും വിളിച്ചിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ റിലീസ് ഡേറ്റ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. എനിക്കിതെങ്ങനെ മനസ്സിലായി എന്നറിയാമോ? അദ്ദേഹവും ഞാനായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല, സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയവുമില്ല. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംസാരത്തിൽ, മൊബൈൽ ഫോണിലുള്ള സംസാരത്തിൽ കൂടിയാണ് ഞാനും, ഞാൻ മാത്രമല്ല എൻ്റെ ചുറ്റും വരുന്ന ഒരു 10-20 അത്ര ഉറക്കെയാണ് സംസാരിക്കുന്നത്, 10-20 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള യാത്രക്കാരും. എവിടെ മുതൽ? എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ. ഞാൻ കൊല്ലത്തിറങ്ങി, ബാക്കി തിരുവനന്തപുരം വരെ യാത്ര ചെയ്യേണ്ട ഹതഭാഗ്യന്മാർ. അപ്പം കൊല്ലം വരെ വരുന്നതിനകത്ത് 50 പേർക്കെങ്കിലും ഈ സിനിമ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്, അദ്ദേഹം ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് യാത്രയ്ക്ക് കിട്ടിയ സമയം പോലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ബോധറേഷനും ഇല്ല, മറ്റുള്ള യാത്രക്കാർക്ക് അതെന്തുമാത്രം അലോസരം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം. ഒരു കമ്പാർട്ട്മെൻറ്റിന് ആ ഒരു വ്യക്തി മാത്രമല്ല ആ രീതിയിൽ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കോമഡി ഷോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, കാണും. അത് കാണുമ്പോൾ ആരും ഹെഡ്സെറ്റ് വെച്ചിട്ടൊന്നുമല്ല കേൾക്കുക, അത് ഫുൾ വോളിയത്തിൽ വെച്ച് കേൾക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഫോൺ വരുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വ്യക്തി തന്നെ പല ആൾക്കാരും ഇങ്ങോട്ട് സംശയം ചോദിക്കുമല്ലോ. അവർ ട്രെയിനിലാകുമ്പോൾ കുറച്ച് സമയത്ത് റേഞ്ചൊക്കെ പോകും, റേഞ്ച് പോകുന്ന അവരവിടെ കേൾക്കുന്നില്ല, കമ്പ്ലി പുതപ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം അതിലും ഉച്ചത്തിൽ ഉറക്കെ ആക്രോശിച്ചാണ് അദ്ദേഹം അങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കുറ്റം പറയാനായിട്ട് പറയല്ല, നമ്മുടെ പൊതുസമൂഹം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പോകുന്നു, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മിക്കവാറും വളരെ അപൂർവം ക്ഷേത്രങ്ങളേ ഉള്ളൂ മൊബൈൽ ഫോൺ നിരോധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അതൊരു വൈബ്രേഷൻ മോഡൽ വെക്കുകയോ
അല്ലെങ്കിൽ പതുക്കെ സംസാരി അങ്ങനെ ചെയ്യുന്ന ഒരു മര്യാദ സാധാരണ ആരും കാണിക്കുന്നില്ല. പ്രാർത്ഥന നിർഭരമായി മനസ്സോട് നിൽക്കുന്ന ആളെ തൊട്ടടുത്ത് നിന്നിട്ട് ഇതിങ്ങനെ കാണുന്നത് കാണാം. ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ലജ്ജാവതിയെ പോലെയുള്ള അല്ലെങ്കിൽ അതേ ജോണലുള്ള പാട്ടുകൾ കേൾക്കുന്ന സന്ദർഭങ്ങൾ, ആ സമയത്ത് ചിരിയുണർത്തുകയും വളരെ എംബാരസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളും പലരും കണ്ടിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരു മരണ വീട്ടിൽ പോകുന്നു, ഒരു ഭൗതിക ശരീരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വോളിയം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിൽ വെക്കാം, അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് വേണമെങ്കിൽ വന്ന വാഹനത്തിൽ തന്നെ വെച്ചിട്ട് വരാം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നുള്ളതാണ്. കഴിഞ്ഞ കോവിഡ് ലോക്ക്ഡൗൺ സമയത്തൊക്കെ പല സമയം പ്രത്യേകിച്ച് ഓർത്തോപീഡീഷ്യന്മാരും അതുപോലെ നമ്മുടെ നേത്ര കണ്ണുരോഗ വിദഗ്ധർ അങ്ങനെയുള്ളവരൊക്കെ അനുഭവം പങ്കുവച്ച ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും കണ്ണിന് വേദന, അസുഖം, അതുപോലെ കഴുത്തിന് വേദന, ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് രോഗികൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്നത്. വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് അവർ ചെല്ലുന്നത്. പക്ഷേ ഡോക്ടർമാർക്ക് മനസ്സിലാവും ഇത് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. വേറെ ചില ആൾക്കാരുണ്ട് ഉറക്കമില്ലായ്മയ്ക്ക് വേണ്ടി മനഃശാസ്ത്രജ്ഞനെ വരെ കാണാൻ പോവുകയാണ്, എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല. അപ്പം അദ്ദേഹം ചോദിക്കുന്നു എത്ര സമയം മൊബൈൽ ഫോൺ കാണുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് കിടക്കുക, രാത്രി എത്ര സമയം. അപ്പോൾ ഡോക്ടർ പറയുന്നു ഒരു കഴിഞ്ഞ ഒരു ഉറക്കം വരുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് മാറ്റി വെക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉറക്കം ലഭിക്കൂ എന്ന് പറയുമ്പോൾ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതിലും ഭേദം എനിക്കൊരു ഉറക്ക ഗുളിക തന്നൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇതില്ലാതെ എനിക്ക് അത്രയും സമയം പോലും ചെലവഴിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഈ രോഗികളെന്ന് സ്വയം കരുതി അവകാശപ്പെട്ട് ചെല്ലുന്ന ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ നിരവധി കാര്യങ്ങൾ ഡോക്ടർമാരും പങ്കുവെക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പല കുട്ടികളും രാത്രി വളരെ ഇരുട്ടിയിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികളായും ശരി ആൺകുട്ടികളായും ശരി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവരാരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു പിന്നെ ഒരു ആർജവം സാറിന് ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾക്കില്ല. ഇന്നത്തെ കാലത്തെ മിക്കവാറും മാതാപിതാക്കൾ കുട്ടികളെ ഭയന്ന് ജീവിക്കുന്നവരാണ്. അവർ ആരോടാണ് ജീവിക്കുന്നത്, എന്താണ് അവരുടെ സംസാര വിഷയം, അല്ലെങ്കിൽ അവർ ഗെയിം കളിക്കുന്നെങ്കിൽ അത് എന്ത് ഗെയിമാണ് കളിക്കുന്നത്, ഏതെങ്കിലും ചതിക്കുഴികളിൽ പെട്ടുപോകുന്ന ഗെയിമാണോ എന്നൊക്കെ ചോദിക്കാൻ അവർക്ക് ധൈര്യം പോരാ. ഏതെങ്കിലും വഴക്ക് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് നീങ്ങിയാൽ ഒന്നോ രണ്ടോ നേരത്തെ ആഹാരം പിന്നെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന കുറച്ച് സമയം മിണ്ടാതിരിക്കുന്ന പോലത്തെ ചെറിയ പിണക്കങ്ങളുടെയൊക്കെ കാലം പോയി നേരെ അങ്ങ് ആത്മഹത്യയിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് പല ആൾക്കാരും അത് ഒഴിവാക്കുന്നത്. അപ്പോൾ മുതിർന്നവരെ കണ്ടുപിടിക്കുന്ന മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളെ വഴക്ക് പറയുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റി, അത് മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ വഴക്ക് പറയുമ്പോൾ പറഞ്ഞതിന് ശേഷം ഈ അച്ഛനും അമ്മയും മാറിയിരുന്ന് മൊബൈൽ ഫോണിൽ തന്നെ ഓരോ കാര്യങ്ങൾ കാണുകയും പൊട്ടിച്ചിരിക്കുകയും പൊട്ടിക്കരയുകയും പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിതെല്ലാം ചെയ്യാം, നിങ്ങളിതൊന്നും ചെയ്തുകൂടാന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളുടെ മനോഭാവം. പണ്ട് ശർക്കര കൂടുതൽ കഴിക്കുന്നു എന്നുള്ള പരാതി ആ ഒരു സ്വഭാവം മാറ്റാനായിട്ട് കുട്ടിയെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞൊരു കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വന്നപ്പോൾ ആ കുട്ടിയെ ഉപദേശിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു അതെന്താ കഴിഞ്ഞ ആഴ്ച പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു, ആദ്യം ഞാനതൊന്ന് മാറ്റട്ടെ. അപ്പോൾ മാതാപിതാക്കൾ ഈ സ്വഭാവം ഒന്ന് മാറ്റി വെച്ചാൽ മാത്രമല്ലേ നമുക്ക് കുട്ടികളോട് നമുക്ക് പറയാനായിട്ട് ഒക്കും. പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരു പ്രത്യേകം വെള്ളം കയറാത്ത അറകൾ പോലെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് പോലെയാണ് ജീവിക്കുന്നത്. പുറത്തുനിന്ന് കാണിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെയൊക്കെ പലർക്കും പല കൗൺസിലിങ്ങൊക്കെ വന്ന അനുഭവങ്ങൾ വന്നപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധർ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം അവർ പറഞ്ഞത് ഈ പണ്ടൊക്കെ ഡൈനിങ് ടേബിളിന് മുമ്പിൽ തീൻമേശയ്ക്ക് മുമ്പിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമായിരുന്നു, എല്ലാ ആൾക്കാരും പരസ്പരം സംസാരിക്കുമായിരുന്നു, ചിരിക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ടു. ഉപദേശിച്ചു വിട്ടപ്പം അവരെ ഒരുമിച്ച് ഊണ് കഴിക്കാൻ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഊണ് കഴിക്കുമ്പം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ 4 മൊബൈൽ ഫോൺ ഉണ്ടാവും, 4 പേരും 4 മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് അപ്പോഴും അവർ പരസ്പരം സംസാരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടുതൽ ആശയവിനിമയം ഉണ്ടാകണം. നിങ്ങൾ രാത്രിയിൽ കിടക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് പരസ്പരം സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടാലും അവിടെ ചെല്ലുമ്പോൾ ബെഡിലേക്ക് ചെല്ലുമ്പോൾ എന്താ സമയം രണ്ടുപേര് രണ്ട് സ്ഥലത്തേക്ക് തിരിഞ്ഞു കിടന്ന് മൊബൈൽ ഫോണിൽ പ്രത്യേകം പ്രത്യേകം അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം നമുക്ക് വരണം. ഇതിന് വലിയൊരു ശക്തമായ രീതിയിലുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം, ഒരുപാട് ബോധവൽക്കരണം ഉണ്ടാവണം. ആധുനിക സാങ്കേതികവിദ്യ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഈ നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ ലോകത്തിലെ എന്ത് വിവരങ്ങളും നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. ആ ഒരു
പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ഉൾക്കൊള്ളുക. കണ്ണിനൊക്കെ അസുഖം ഉണ്ടാകാതിരിക്കുന്ന സ്ക്രീൻ ടൈം ഒരുപാട് കുറയ്ക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ഇത്ര ഇതായിട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട് ചില ആൾക്കാർ വടിയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ചില മാതാപിതാക്കൾ ഇത്ര സമയമേ ആകാവൂ എന്ന്, അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റുമാരതൊക്കെ ആലോചിച്ചിട്ട് അവരേതൊക്കെ സൈറ്റുകളിൽ പോകുന്നു അല്ലെങ്കിൽ അവർ എത്ര സമയം ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കർക്കശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂടി അത് അത് ചെയ്ത് അത് അനുഭവത്തിൽ വരുത്തി അത് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ബാധ്യതയും കൂടിയുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ നല്ലപോലെ വളരണം എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് കേൾക്കുക? അപ്പോൾ പൊതുവായ ഒരു അച്ചടക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, പൊതുവായ ഒരു അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓഫീസിലൊരു കാര്യം സാധിക്കാനായിട്ട് പോകുന്നു, അത് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് കാര്യം സാധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥനാണ് നമ്മളെന്ന് സങ്കല്പിക്കുക. പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്യുന്നത്, മുമ്പിൽ അതിൻ്റെ കൗണ്ടറിന് മുമ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വന്ന് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒന്നുകിൽ വാട്സാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും സംസാരിച്ചു. ചില ആൾക്കാർ പറയും എൻ്റെ മുമ്പിൽ ആൾ വന്നത് കണ്ടില്ല എന്ന് പറയും. ഒരിക്കലും അത് ശരിയല്ല, എത്ര ഫോണിൽ നോക്കിയാലും മുമ്പിൽ ആൾ വന്നിരിക്കുന്ന കാണാം. അപ്പോൾ അവരോട് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കാൻ പറയാം, അല്ലെങ്കിൽ അത്യാവശ്യ കോളാണ് ഞാനിതൊന്ന് എടുത്തോട്ടെ എന്നുള്ള ക്ഷമാപണത്തോടുകൂടി അവർക്ക് സംസാരിക്കാം. അതേപോലെ തിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് കാര്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ്, പക്ഷെ ആ സമയത്ത് വേറെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും സമയം നമ്മുടെ ജോലി മെനക്കെടുക്കുകയും കൂടെ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ വരുന്ന ആൾക്കാർക്കും ആ ഒരു മര്യാദ കാണിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ഉപഭോക്താവായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറായിട്ട് വരുന്ന ആളിനും അതിനുള്ള ബാധ്യതയുണ്ട്, അത് ആ കാര്യം നിർവഹിക്കാനായിട്ട് ചുമതലപ്പെട്ട ആൾക്കാർക്കും ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് സംവിധാനമാണ്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് ചില മര്യാദകൾ കാണിക്കുക, ഇങ്ങോട്ട് ചില മര്യാദകൾ സ്വീകരിക്കുക, അങ്ങനെ ഒരു പരസ്പര ബഹുമാനം, ഒരു പ്രതിപക്ഷ ബഹുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് ഈ ഒരു സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല, കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല, സിലബസിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും പരീക്ഷയ്ക്ക് വരാറില്ല, നല്ല മാതൃകകളില്ല എന്താണ് ചെയ്യണമെന്നുള്ള കുറിച്ച് നല്ല മാതൃകകൾ നമ്മുടെ യുവതലമുറയ്ക്കായാലും പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല. മുതിർന്നവർ തന്നെ ഇതിന് അഡിക്റ്റായി പോവുകയാണ്. മുതിർന്നവർ തന്നെ അഡിക്റ്റായി പോയതിന് ശേഷം മുതിർന്നവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് യുവതലമുറയുടെയാണ് കുഴപ്പം, അവരെന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു സ്ഥലത്ത് ഒരു സമാന്തര രേഖകൾ പോലെയാണ്, ഇത് കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഇത് കൂട്ടിമുട്ടിക്കണം. ആ കൂട്ടിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ തുറന്ന ഹൃദയം തുറന്നിട്ടുള്ള സംസാരം ഉണ്ടാകണം. ഹൃദയം തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മൊബൈൽ ഫോണിന് കൂടുതൽ കൂടുതൽ അഡിക്റ്റ് ആകും തോറും ഹൃദയം തുറന്നുള്ള സംസാരം വീടുകളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ബന്ധങ്ങളെ വലിയ രീതിയിലായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള കൂടുതൽ കൂടുതൽ എന്താണ് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.